നിങ്ങൾ അറിഞ്ഞു കാണും, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. നവംബർ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. പക്ഷേ ഒരാൾക്കും ഈ എക്സാമിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അതായത് ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞത്, അതുപോലെ തന്നെ ബി എസ് സി ഫിസിക്സ് മാത്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെന്താണ് പഠിക്കേണ്ടത്, ഏത് രീതി പഠിക്കണം, എങ്ങനെയാണ് ഈ എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക, ഏകദേശം 460 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ 460 വേക്കൻസി നമ്മൾ ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്താലാണ് പഠിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ വരുന്ന 9-ാം തീയതി വൈകിട്ട് 7:45 ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ശില്പാ മിസ്സാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ ആ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഫോം കൊടുക്കാം, ആ ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് നവംബർ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ വേക്കൻസീസ് 496, ഏകദേശം 500 വേക്കൻസീസ് വരുന്നുണ്ട്. സാലറി സ്കെയിൽ 40,000 മുതൽ 140,000 വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ എലിജിബിലിറ്റി വരുന്നത് ഗ്രാജുവേഷൻ ബിടെക് ഓർ ബി എസ് സി ഫിസിക്സ് വിത്ത് മാത്സ്. ബിടെക്കിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഫിസിക്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബി എസ് സി ഫിസിക്സ് വിത്ത് മാത്സ് ആണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി വരാം, ഈ എക്സാം +2 ലെവലാണ്. ഈവൻ ഫിസിക്സ് മാത്സിലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻസ് വരുന്നത് +2 ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പക്ഷേ ആ എളുപ്പം ഏത് രീതിയിൽ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ള കാര്യം ഈ വെബിനാറിലൂടെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെബിനാറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി www.aai.aero/careers എന്ന് പറഞ്ഞ സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ആ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിനകത്ത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക, നിങ്ങൾ അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം കോഴ്സ് എവിടെ കിട്ടുന്നു വെച്ചാൽ നമ്മുടെ എൻട്രിയിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ച് നോക്കുക, അല്ലെങ്കിൽ ഫോമിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, മറക്കണ്ട. അപ്പം ഫ്രീ വെബിനാറ് നമ്മളെ 9-ാം തീയതി വൈകിട്ട് 7:30 ശില്പ മിസ് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നതായിരിക്കും. ഓക്കെ.